നിലമ്പൂരിൽ പാസഞ്ചർ ട്രെയിനിന്റെ ബ്രേക്കിംഗ് സംവിധാനം തകർത്തതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഫോറൻസിക് വിദഗ്ധർ. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചാണ് പൈപ്പുകൾ മുറിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സംഘത്തലവൻ അറിയിച്ചു. ഇതില് നമുക്ക് ഏകദേശം വെപ്പൺ ഉപയോഗിച്ചതിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഇത് ആസൂത്രിതമായി തന്നെ അട്ടിമറി ശ്രമം തന്നെ എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാവുന്നതാണ്. എന്നാൽ സാമൂഹ്യ വിരുദ്ധരാണ് അട്ടിമറിക്ക് പിന്നിലെന്ന സംശയമാണ് DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നത്. സ്റ്റേഷനിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപാകതകളും അട്ടിമറിക്ക് വഴിയൊരുക്കിയെന്ന് റെയിൽവേ ആക്ഷൻ കൌൺസിൽ പരാതിപ്പെട്ടു. വേണ്ടത്ര വെളിച്ചമില്ല, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഗാർഡ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ട്. പല കാര്യങ്ങളും നിലമ്പൂരിന്റെ ഒരു അവഗണനയിലാണ് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് സത്യം പറഞ്ഞാൽ ഈ ഗാർഡ് തരാത്തതും ഈ വെളിച്ചം തരാത്തതും ഒക്കെയുള്ള സംവിധാനങ്ങൾ. റെയിൽവേ സംരക്ഷണ സേന സ്റ്റേഷനെ ഏറെക്കുറെ അവഗണിച്ച മട്ടാണ്. അട്ടിമറി നടന്ന രാത്രിയിൽ ഷൊർണൂരിൽ നിന്നെത്തിയ ഒരു കോൺസ്റ്റബിൾ സ്റ്റേഷനോട് ചേർന്ന കമ്പാർട്ട്മെന്റിൽ ഉറക്കത്തിലായിരുന്നു. ഈ കോച്ചിന്റെ ബ്രേക്കിംഗ് സംവിധാനം മാത്രമാണ് തകർക്കാതിരുന്നത്.